നമസ്കാരം. ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മടിയാണ്. ഒന്നുകിൽ തഗ്ഗ് അല്ലെങ്കിൽ ഒരു ചിരി. ഇത്രയേ ഉത്തരം നൽകാൻ മുഖ്യമന്ത്രി മടിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടാകാറുള്ളൂ. അതുതന്നെയാണ് പലപ്പോഴും നിയമസഭയിൽ നാം കാണുന്നതും. വിവാദ ചോദ്യങ്ങൾക്ക് ഒന്നിനു പോലും മുഖ്യമന്ത്രി കൃത്യമായി നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി മറുപടി നൽകാറില്ല എന്നുള്ളതാണ് സത്യം. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷം സ്റ്റാർട്ട് ചോദ്യമായി നൽകിയ ചോദ്യങ്ങൾ സ്പീക്കർ അൺസ്റ്റാർട്ടാക്കി മാറ്റിയത് വിവാദമായത്. ഇതിനെ തുടർന്ന് പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരുമല്ലോ എന്നായിരുന്നു ഇതിനെ സംബന്ധിച്ച് പിന്നീട് മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടും നിയമസഭയ്ക്ക് കൈമാറാതെ മുക്കുകയാണ് ഉണ്ടായത്. ഒക്ടോബർ 7 മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകേണ്ടുന്ന ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുക്കിയത്. നിയമസഭാ ചോദ്യങ്ങൾക്ക് തലേ ദിവസം വൈകുന്നേരം 5 മണിക്ക് മുമ്പ് മറുപടി നൽകണമെന്നതാണ് ചട്ടം. ADGP RSS കൂടിക്കാഴ്ച സംബന്ധിച്ചിട്ടുള്ള അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തെങ്കിലും മറുപടി നൽകുന്നതിന് തൊട്ടുമുൻപ് മുഖ്യമന്ത്രിക്ക് സുഖമില്ല, വോയിസ് റെസ്റ്റ് ആണ് എന്ന് സ്പീക്കർ സഭയിൽ അറിയിച്ചു. പിണറായി മടങ്ങുന്നതിന് തൊട്ടുമുൻപ് മരുമകൻ മുഹമ്മദ് റിയാസും നിയമസഭയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അന്നേ ദിവസം SFIO യുടെ ചോദ്യം ചെയ്യലിന് ചെന്നൈയിൽ വീണ വിജയന് പോകേണ്ടി വന്നു എന്നത് ഇവിടെയാണ് ഓർക്കേണ്ടത്. ഒക്ടോബർ 9 ബുധനാഴ്ചയായിരുന്നു വീണ വിജയനെ ചെന്നൈയിൽ മാസപ്പടിക്കേസിൽ ചോദ്യം ചെയ്തത്. അന്നേ ദിവസം ഒക്ടോബർ 9 തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെ കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലും പിണറായി പങ്കെടുത്തിട്ടില്ല എന്നത് ഓർക്കണം. വീണ വിജയന്റെ ചോദ്യം ചെയ്യലിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വോയിസ് റെസ്റ്റ് എടുത്തത് എന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. ADGP ക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പോലീസ് കേസുകൾ, പോലീസിലെ ഡാൻസ് ആപ്പ് വിഭാഗത്തിന്റെ പ്രവർത്തനം, സ്വർണ്ണക്കടത്ത് കേസുകൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ, മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന സുജിത് ദാസിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും പരാതികളും, പോലീസിന്റെ പ്രവർത്തികളിൽ വർഗീയ ശക്തികളുടെ ഇടപെടൽ, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ ആരോപണത്തിൽ അന്വേഷണം, ADGP യുടെ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, തൃശൂർ പൂരം പോലീസ് തടസ്സപ്പെടുത്തിയെന്ന ആരോപണം എന്നീ ചോദ്യങ്ങൾക്കൊക്കെയാണ് പിണറായി മറുപടി നൽകാതെ മുങ്ങിയത്.